ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസിസ് കുക്കിംഗ് വേളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ്. നമ്മൾക്കൊക്കെ ഈസി ആയിട്ട് ഇഷ്ടം പോലെ കറികളുണ്ട്. തോരനായിട്ടും ചാറ് കറിയായിട്ടും ഒക്കെ ചട്ടുപടേന്ന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കറികളുണ്ട്. എല്ലാവർക്കും നേരമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത്ര ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കറികളുള്ളപ്പോൾ നമ്മൾക്ക് നേരം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റ്, 3 അല്ലെങ്കിൽ 4 പച്ചമുളക് ചേർക്കാം. 3 ആയാലും മതി. പിന്നെ 1 കഷ്ണം ഇഞ്ചി വേണം. അത് ഇച്ചിരി ഇഞ്ചി ചേർക്കാവേ. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പീര വേണം, കറിവേപ്പില വേണം, സ്വല്പം കടുക് വേണം, എണ്ണ വേണം. ആ എണ്ണയ്ക്കകത്ത് ഇതൊന്നും നമ്മൾ വാട്ടി കടുകൊന്നും പൊട്ടിച്ചില്ലയിലും ഒരു സാരവുമില്ല. ഇതെല്ലാം കൂടെ തോരൻ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടാൽ മതി. അപ്പോൾ ഹെൽത്തി ആവുകയും ചെയ്യും. എണ്ണ ഒഴിക്കുകയും വേണ്ട. അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഭംഗിക്കും ചെറിയൊരു രുചി വ്യത്യാസം. അങ്ങനെയൊന്നും അറിയാനൊന്നുമില്ല. നമ്മളിപ്പോൾ കടുകൊന്നും എണ്ണ ഒഴിച്ച് ഒലർത്തി ചേർത്തില്ലെങ്കിലും അറിയത്ത് പോലുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ട് വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഇങ്ങനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണേ. അതുപോലെ തന്നെ ചെറിയൊരു, തീരെ ചെറുതാണ്, ചെറിയൊരു സവാള അല്ലെങ്കിൽ ഒരു 5-6 ഉള്ളി മതി. ക്യാരറ്റെല്ലാം അരിഞ്ഞെടുത്തു. ഇതിലേക്ക് തന്നെ പച്ചമുളക് ഇടാം. പച്ചമുളക് ഒന്ന് പൊടിച്ചിട്ടിടാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. ഇതിലരിയുന്നതുകൊണ്ട് മാത്രമല്ല, കൈകൊണ്ട് അരിഞ്ഞാലും ഈ ഒരു തോരൻ ഭയങ്കര ഈസിയാണ്. ഈസി ആയിട്ടുള്ള ഒത്തിരി കറികൾ നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്ത് ഇനി ഒരു പാൻ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്വല്പം എണ്ണ മതി. ആ എണ്ണ ചൂടാകുമ്പോൾ ഒരു സ്വല്പം കടുക് പൊട്ടിക്കാം. ഈ എണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക, ഉള്ളി വറുക്കുക, ഈ സാധനങ്ങളൊന്നും ചെയ്യാതെ എല്ലാ നമ്മൾ അരിഞ്ഞ എല്ലാം കൂടി ഇട്ട്, തേങ്ങയും കൂടി ഇട്ട്, ഉപ്പും ഇട്ട് തിരുമ്മി വെച്ച് കഴിഞ്ഞ് വെച്ച് വെന്ത് കഴിയുമ്പോൾ കുറച്ച് കൈ നിറച്ച് കറിവേപ്പില ഇട്ട് ഇളക്കിയാൽ മാത്രം മതി. വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ വീട്ടിൽ മിക്കവാറും അങ്ങനെ ചെയ്യാറുള്ളതാണ്. ഈ വറുക്കുന്ന ഒരു എണ്ണയുടെ ആ ഒരു ഇത് ആ സമയവും ലാഭിക്കാം, ഒരു ടേസ്റ്റിനൊരു കുറവും വരികയില്ല. ഇപ്പോൾ ഇതെല്ലാം മൂത്തു. ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഒരു തുള്ളി മഞ്ഞൾ ഇട്ടേക്കാം. മഞ്ഞൾ എന്തായാലും ഇച്ചിരി ഇടാവേ. ഇഞ്ചി, പച്ചമുളക്, സവാള അല്ലെങ്കിൽ ഉള്ളി. സവാള ഇങ്ങനെ എല്ലാം തീരെ അങ്ങ് ഇതായി പോകണ്ട, ഇച്ചിരി തരുതരുപ്പായിട്ട് തന്നെ എടുത്താൽ മതി. ഒരു ക്രിസ്പിനെസ് വേണം ഈ ഒരു തോരൻ വെക്കുമ്പോഴേ. പിന്നെ നമ്മളുടെ ക്യാരറ്റ് അരിഞ്ഞത്. നമ്മൾ ഓണത്തിൻ്റെ ഇലയിൽ ഈ ഒരു കളറിലുള്ള ഒരു ഡിഷും ഉണ്ടാക്കാറില്ല. അപ്പം ഓണത്തിന് നമ്മൾക്ക് എല്ലാ കളറും വെക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കളറും കൂടെ ചേർക്കാം. ഇതിലേക്ക് തേങ്ങാപ്പീര ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. തേങ്ങാപ്പീര കൂടിപ്പോകണ്ട കേട്ടോ. കൈവെള്ളം തളിക്കുക എന്ന് പറയുമ്പോൾ സ്വല്പം നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അത്ര മാത്രം ഇതിനകത്ത് ചേർത്താൽ മതി. ഇടയ്ക്ക് മൂടി ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് വെള്ളമൊന്നും പറ്റി അടിക്കൊന്നും പിടിച്ച് പോകത്തില്ല, വെള്ളം ഒഴിക്കാതെ വെച്ചാലും. കുറച്ചും കുറഞ്ഞ് വെന്തോട്ടെ. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊത്തിരി വെന്ത് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തണ്ട. ഇത്ര മാത്രം മതി. ഇത് നല്ലപോലെ തോർന്നാണ് ഇരിക്കുന്നത്, വെള്ളം ഒട്ടുമില്ലാതെ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നല്ല തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ ഇഞ്ചി മസ്റ്റായിട്ടും, ഇഞ്ചി ഒരു വലിയ കഷ്ണം ചേർത്തിരിക്കണം. ഇഞ്ചി ചേർക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് മുഴുവനായിട്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇഞ്ചി ചേർക്കണം. ആ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് മാറാനാ ഇഞ്ചി ഏറ്റവും നല്ല. ഇഞ്ചിയും ക്യാരറ്റും നല്ല മാച്ചിങ് ആണ്. അപ്പോൾ നമ്മൾക്കിത് വാങ്ങാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്, ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ തോരൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ ചെയ്യുന്നവർ കാണും. ഇതുപോലെ ഈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. തോരൻ ഈ ക്യാരറ്റ് തോരൻ ചെയ്യുമ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.